സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. തീരാമാറാപ്പായി മാറുന്ന ശല്യമാകുന്നവരെ കടൽക്കിഴവന്മാർ എന്ന് നാം വിളിക്കാറുണ്ട്. പുതിയ ആരെയും അവർ അംഗീകരിക്കുകയുമില്ല, എന്നാൽ ഒട്ട് ഒഴിഞ്ഞു മാറിക്കൊടുക്കുകയുമില്ല. ഇന്ന് സങ്കീർത്തനം 37 ഒരു വൃദ്ധന്റെ സൂക്തങ്ങൾ പോലെയാണ്. വിസ്ഡം ഓഫ് ആൻ ഓൾഡ് സേജ്. ചെറുപ്പക്കാരോട് അവൻ സംസാരിക്കുമ്പോൾ ഒരുപക്ഷെ അവർ ഒരു കടൽക്കിഴവന്റെ സംസാരമായിട്ട് അതിനെ കണക്കാക്കിയേക്കാം. ചെറുപ്പത്തിന്റെ തിളപ്പിൽ പലരും ഊറ്റം കൊള്ളുന്നൊരു കാര്യമുണ്ട്. എന്തുകൊണ്ട് ദുഷ്ടനെ ദൈവം ശിക്ഷിക്കുന്നില്ല? എന്തുകൊണ്ട് നീതി ചെയ്യുന്നവൻ അഭിവൃദ്ധി പ്രാപിക്കുന്നില്ല? ദുഷ്ടൻ പാഞ്ഞു വളർന്നേറുമ്പോഴും ധാർമ്മിക വിശകലനത്തിൽ തികച്ചും ന്യായമെന്ന് തോന്നാവുന്ന ഈ ചോദ്യം പക്ഷേ ദൈവത്തിന്റെ പരമാധികാരത്തെയും നീതിനിഷ്ഠയെയും ചോദ്യം ചെയ്യുന്ന വിധമാണ് ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സങ്കീർത്തനം നമ്മോട് ഉറപ്പിച്ചു പറയുന്നുണ്ട്, നീതിമാന്റെ ഹൃദയത്തിന്റെ അഭിലാഷങ്ങൾ എല്ലാം തന്നെ സാധ്യമാകും എന്ന് മാത്രമല്ല, അവന്റെ ആനന്ദവും സൗഭാഗ്യവും നിത്യകാലത്തോളം നിലനിൽക്കുകയും ചെയ്യും. അതേസമയം ദുഷ്ടൻ ക്രമേണ തകർന്നടിയും നിശ്ചയമായും തകർന്നടിയും. ദീർഘക്ഷമയോടെ കാത്തിരുന്നുകൊണ്ട് താൻ മനസ്സിലാക്കിയ ഈ കാര്യങ്ങൾ ഈ ജ്ഞാനവൃതൻ സങ്കീർത്തനത്തിലൂടെ പകരുകയാണ്. ക്ഷമയോടെ ദൈവിക നീതിക്കായി കാത്തിരിക്കുന്ന ആർക്കും ഈ ദർശനം സാധ്യമാകും എന്ന് പഠിപ്പിച്ചുകൊണ്ട്. ഈ സത്യം കാണാനുള്ള ധൈര്യവും ദീർഘക്ഷമയും സ്ഥിരോത്സാഹവുമെല്ലാം നാം ഇന്ന് കാണുന്ന തുടർന്നുള്ള വചനഭാഗങ്ങളിൽ കണ്ടെത്തും. ഏഷ്യ 56 മുതൽ 14 വരെയുള്ള ഭാഗത്തിന്റെ ധ്വനി ഉണർത്തുന്ന സങ്കീർത്തനമാണിത്. നന്മ ചെയ്യുക എന്നത് ദൈവത്തിൽ ആനന്ദം കണ്ടെത്തുന്നുവെന്ന് പറയുന്നതിന്റെ ഒരു അവിഭാജ്യ ഘടകമാണ് എന്ന് ഏഷ്യ നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തരുന്നു. അപ്രകാരമുള്ളവർ ഭൂമിയെ അവകാശമാക്കും. ഒരു ജ്ഞാനവൃതൻ തന്റെ ജീവിതകാലം മുഴുവൻ കൊണ്ട് ദൈവമഹത്വത്തെ ദൈവിക സത്യങ്ങളെ ചുരുളഴിക്കുന്നത് പോലെയാണ് ക്രിസ്തീയത ആഗമാനവും ദൈവിക പൂർണ്ണതയിലേക്ക് പടിപടിയായി വളർന്നേറുന്നത്. ഭൂമിയെ അവകാശമാക്കുമെന്ന് പറയുമ്പോൾ അതൊരു വാഗ്ദത്ത ഭൂമിയെന്ന് പ്രാദേശിക ഭൂരേഖ മാത്രമല്ല, ജോഗ്രഫിക്കൽ ലിമിറ്റ്. ഇന്നലെ നാം കാണുകയായിരുന്നല്ലോ ദൈവത്തിന്റെ ഊരാണ്മ എന്നത് ദേശങ്ങളിലല്ല ദേശാന്തരങ്ങളിലാണ് നിലകൊള്ളുന്നത് എന്ന്. അതുകൊണ്ട് തന്നെ ഭൂമി എന്നത് ഇവിടെ യുഗാദ്യോന്മുഖമായ ഒരു യാഥാർത്ഥ്യമാണ്. ദൈവം സൃഷ്ടിയുടെ ഉണ്മയും ക്രമവും വീണ്ടെടുക്കുന്ന പുതുസൃഷ്ടിയാക്കുന്ന നിമിഷം. അപ്പോൾ നാം തിരിച്ചറിയും നമ്മുടെ രോഷപ്രകടനങ്ങൾക്ക് എത്രമാത്രം ധാർമ്മിക മൂല്യമുണ്ടെന്ന് കരുതിയാൽ പോലും അന്തിമമായ തീരുമാനം ദൈവത്തിൻ്റെത് മാത്രമാണ് എന്ന്. ഇന്നലെ നാം കാണുകയാണല്ലോ പൗലോസ് എങ്ങനെ തന്റെ വാർദ്ധക്യത്തിൽ തീത്തോസിനും തിമോത്തിക്കും ലേഖനങ്ങൾ എഴുതിയെന്ന്, അവരെ വിശ്വാസ ദൃഢതയിലും സ്നേഹബലത്തിലും ഉറച്ചു നിൽക്കാൻ സഹായിച്ചുവെന്നും. അവർ ശ്ലീഹായുടെ സഹകാരികൾ കൊയിനോണോസ് ആയിരുന്നു. വാർദ്ധക്യം എന്നത് ശ്ലീഹായെ സംബന്ധിച്ച് ക്രിസ്തുപാതയിൽ അവൻ നടന്ന നീളത്തിന്റെയും ആഴത്തിന്റെയും തോതാണ്. അതുകൊണ്ട് തന്നെ ആ വഴിയിലേക്കാണ് തന്റെ സഹകാരികളെ ശ്ലീഹ ചേർത്ത് വയ്ക്കുന്നതും. ഇന്ന് ഹെബ്രായർ 10:32 മുതൽ 39 വരെ നാം സഹനത്തിന്റെ മല്ലയുദ്ധത്തെക്കുറിച്ചും നമ്മൾ പരസ്യമായി വിശ്വാസത്തെ പ്രതി അപമാനിതരാകുന്നതിനെക്കുറിച്ചുമൊക്കെ കാണും. ഒരുപക്ഷേ റോമൻ മതമർദ്ദന കാലത്തെ സൂചിപ്പിക്കുന്ന രൂപകങ്ങളാകാം ഇവ. മാത്രമല്ല സഹനത്തെ ഒരു മല്ലയുദ്ധമായി കാണുന്ന, സഹനത്തോട് മല്ലിടുക എന്നൊരു ധാരണ ക്രിസ്തീയ സാഹിത്യത്തിന്റെ ധാർമ്മിക ചിന്ത പകരുന്ന ഭാഗങ്ങൾ, എത്തിക്കൽ ആൻഡ് പാരനറ്റിക് പാർട്സ്, ഒരു സ്ഥിരം പ്രയോഗം തന്നെയാണ്. ഇങ്ങനെ നമ്മൾ സഹിക്കേണ്ടതായി വരുമ്പോൾ സമാനമായ സഹനങ്ങൾ ഏറ്റുവാങ്ങുന്ന മറ്റെല്ലാവരുടെയും സഹകാരികൾ കൊയിനോണോസ് ആയി നമ്മൾ മാറുന്നുവെന്ന് ശ്രീഹ ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഹെബ്രായർ 10:25 ഇത് ചേർത്ത് വായിച്ചാൽ അത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാനുള്ള നമ്മുടെ അവസരം കൂടിയാണ്. ദൈവവുമായുള്ള ബലിബന്ധം, വർഷിപ്പ് എന്നത് ദൈവത്തെപ്പോലെ ബലിയായിത്തീരുക എന്നതിൽ തന്നെയാണെന്ന് ഇവിടെ ഓർമ്മിപ്പിക്കപ്പെടുന്നു. ഏഷ്യ 26:20 ഹബക്കുക്ക് 2:3 ചേർത്ത് ചാലിച്ചുകൊണ്ടാണ് ശ്രീഹ ഇതൊക്കെ പറയുന്നത്. എങ്ങനെ വിശ്വാസത്താൽ നാം നീതി കണ്ടെത്തുന്നുവെന്ന് പൗലോസിനുണ്ടായ മാനസാന്തരത്തിന്റെ കാതൽ പോലും അതാണ്. നമ്മളെ നീതീകരിക്കുന്നത് ദൈവമാണ്. അവിടുത്തെ വിശ്വസ്തമായ ആ ഉടമ്പടി സ്നേഹത്തിന്റെ ഭാവമാണത്. നമ്മൾ കാണിക്കുന്ന വിശ്വാസമാകട്ടെ ഇതിനോടുള്ള പ്രതികരണവുമാണ്. അതിനാൽ വിശ്വാസം നമ്മെ സമ്പൂർണ്ണ മനുഷ്യരാക്കുന്നു, കാരണം അത് ദൈവിക സുഹൃതം തന്നെയാണ്. ധൈര്യം പരേസിയ, ദീർഘക്ഷമ ഉപമോനെ, വിശ്വാസം പിസ്തിസ് എന്നിവ പ്രകടിപ്പിക്കാൻ ശ്രീഹ അതുകൊണ്ടാണ് ഊന്നി പറയുന്നത്. ഇന്ന് സുവിശേഷം മർക്കോസ് 4:26 മുതൽ വിത്ത് പോലെ മുളപൊട്ടി സമൃദ്ധമായി പടരുന്ന ദൈവരാജ്യത്തിന്റെ ക്രമാനുഗതമായ വളർച്ചയെ കുറിക്കുന്നുണ്ട്. നല്ല പ്രായാധിക്യം, നല്ല പക്വത എത്തുമ്പോൾ ഈ ദൈവരാജ്യം എന്നത് തടുക്കാനാകാത്ത ശക്തിയായി നമുക്ക് അനുഭവവേദ്യമാകുന്നു. നമുക്ക് ദൈവത്തെ പകർന്നു തന്നവർ അങ്ങനെ വെറും കടൽക്കിഴവന്മാരായിരുന്നില്ല എന്ന് നാം അപ്പോൾ തിരിച്ചറിയും. അവർ നമ്മോട് പറയുന്നു, ദൈവം ചെയ്തവ ഓർക്കുക എന്ന്, ഇന്ന് ഹെബ്രായർക്കെഴുതിയ ലേഖനത്തിലൂടെ. ക്രിസ്തീയത ഒരു ദീപ്താനുഭവം, എൻലൈറ്റൻമെന്റ് ആയിട്ടാണ് ശ്രീഹ അവിടെ വിവരിച്ചത്. നാം കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ
ഏറ്റം വീണവരെയും താണവരെയും ആദ്യം ജ്വലിപ്പിക്കുന്ന ആ ക്രിസ്തു പ്രകാശം. ഏശയ്യ 9 മത്തായി 4. വിത്തുകൾ വളർന്നേറുന്നതിൻ്റെ ഈ കാഴ്ച നമുക്കുണ്ടാകേണ്ട ദീർഘക്ഷമയുടെ ഒരു പാഠമായി പകരുകയായിരുന്നു ലൂക്ക 8:15. എളിമയിലും ഉത്തമമായ ഹൃദയത്തിലും ദൈവവചനത്തെ സ്വീകരിച്ച് ക്ഷമയോടെ ഫലമണിയിക്കുന്നവരെക്കുറിച്ച് ദീർഘക്ഷമ ഉപമോനെ അവർ ധാരാളം ഫലം പുറപ്പെടുവിക്കുമെന്ന്. അപ്പോൾ ദൈവം നമ്മിലൂടെ മഹത്വപ്പെടുന്നു. യോഹന്നാൻ 15:8. ഇന്നലെ പൗലോശ്ലീഹ തീത്തൂസിനെ കുറിച്ച് പറഞ്ഞതോർത്താൽ 2 കൊരിന്ത്യർ 8:3, അവൻ തൻ്റെ പങ്കുകാരനും സഹപ്രവർത്തകനും മാത്രമല്ല ക്രിസ്തുവിൻ്റെ മഹത്വവുമാണ്. Thank you.